നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ മാസം നടക്കുന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങൾക്ക് വേണ്ടി സ്പെയിൻ അവരുടെ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബ്രസീലാണ് ഒരു എതിരാളികൾ എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ആകാംക്ഷയോടുകൂടി സ്പെയിനിൻ്റെ ടീമിനെ എല്ലാവരും മുറ്റി നോക്കുന്നുണ്ടായിരുന്നു. ബ്രസീലും കൊളംബിയയുമാണ്, അതായത് രണ്ട് സൗത്ത് അമേരിക്കൻ വമ്പന്മാർക്കെതിരെയാണ് സ്പെയിനിൻ്റെ മത്സരങ്ങളുള്ളത്. അതിനുവേണ്ടി ഇപ്പോൾ കോച്ച് ലൂയിസ് ദി ലാഫിൻ്റെ അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം യുവതാരമായിട്ടുള്ള പാവ് കുബാർസി ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാഴ്സലോണയുടെ യുവ താരത്തെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റ് വലിയ സർപ്രൈസുകളൊന്നും ഈ സ്ക്വാഡിലില്ല. നമുക്കവരുടെ സ്ക്വാഡ് നോക്കാം. ഗോൾ കീപ്പർമാരായിട്ട് ഉനായി സിമോണ്, റെമിറോ, ഡേവിഡ് റായ എന്നിവരാണുള്ളത്. ഡിഫൻഡർമാരായിട്ട് കർവാഹൽ, നവാസ്, പെഡ്രോ പോറോ, കുബാർസി, ലാൻ ഓർബാൻഡ്, ലപ്പോട്ടെ, വിവിയൻ, ഗയ, ഗ്രിമാൾഡോ എന്നിവരുണ്ട്. മധ്യനിരയിലേക്ക് റോഡ്രി, സുബിമെന്റി, ഫാബിയൻ, മെർഡിനോ, സാൻസെറ്റ്, ബൈന എന്നിവരാണുള്ളത്. മുന്നേറ്റ നിരയിലാവട്ടെ മൊറാറ്റ, ലാമിൻ യമാൽ, നിക്കോ വില്യംസ്, ഡാനി ഓൽമോ, ഒസേലു, ജെറാർഡോ മൊറേനോ, അതുപോലെ സെറാബിയ, ഒയർ സബാൾ എന്നിവരാണുള്ളത്. എന്തായാലും രണ്ട് മത്സരങ്ങൾ, രണ്ട് ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാർക്കെതിരെയാണ് കളികൾ വരുന്നത്. അതുകൊണ്ട് തന്നെ സ്പെയിനിൻ്റെ ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന മത്സരങ്ങളാണ് അടുത്തതായിട്ട് വരാനിരിക്കുന്നത്. നമുക്കൊന്ന് പരിശോധിക്കാം ഏതൊക്കെ തീയതികളിലാണ് അവരുടെ മത്സരങ്ങൾ എന്നുള്ളത്. ആദ്യ മത്സരം കൊളംബിയക്കെതിരെ മാർച്ച് 23 പുലർച്ചെ ഇന്ത്യൻ സമയം 2 മണിക്കാണെങ്കിലും, ബ്രസീലിനെതിരെ മാർച്ച് 27 പുലർച്ചെ ഇന്ത്യൻ സമയം 2 മണിക്കാണ് അവർ കളിക്കുന്നത്. രണ്ട് മത്സരങ്ങളും സ്പെയിനിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇടുവത്താം.